പാകിസ്ഥാന്റെ F-16 പോർവിമാനം തകർത്തെന്ന ഇന്ത്യയുടെ വാദം തെറ്റാണെന്ന് പറഞ്ഞ അമേരിക്കൻ മാധ്യമത്തെ തള്ളി ഇന്ത്യൻ വ്യോമസേന രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങളുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ F-16 വെടിവെച്ചിട്ടെന്നും ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ പക്കലുള്ള F-16 വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും തങ്ങൾ കൈമാറിയ എല്ലാ വിമാനങ്ങളും പാകിസ്ഥാന്റെ പക്കൽ ഇപ്പോഴും ഉണ്ടെന്നായിരുന്നു ഒരു അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി വ്യോമസേന രംഗത്തെത്തിയത്. പാക് അധിനിവേശ കാശ്മീരിലെ നൌഷോര മേഖലയിലാണ് F-16 വിമാനം വെടിവെച്ച് വീഴ്ത്തിയതെന്ന് എയർ സ്റ്റാഫ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എയർ വൈസ് മാർഷൽ RGK കപൂർ പറഞ്ഞു. വ്യോമാക്രമണം നടന്ന February 27 അവരുടെ വിമാനം തിരിച്ചെത്തിയിട്ടില്ലെന്ന കാര്യം പാക് വ്യോമസേനയുടെ റേഡിയോ ആശയവിനിമയത്തിലും വ്യക്തമാകണം. വിമാനങ്ങളിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ സംബന്ധിച്ച ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളിലും പാകിസ്ഥാന്റേത് F-16 ആണെന്ന വിവരം ഉണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനെ F-16 ഉപയോഗിച്ചതിന് തെളിവായി അന്ന് വിക്ഷേപിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അംബ്രാം മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുകയും അഭിനന്ദൻ പറത്തിയ MiG-21 ബൈസൺ വിമാനം പാകിസ്ഥാന്റെ F-16 വെടിവെച്ചിട്ടതായും വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു. പാകിസ്ഥാന്റെ F-16 പോർ വിമാനം തകർന്നു വീഴുന്നത് താൻ കണ്ടെന്ന് വിംഗ് കമാൻഡർ അഭിനന്ദനും ഡീബ്രീഫിംഗിനിടെ വെളിപ്പെടുത്തിയിരുന്നു. F-16 വിമാനത്തെ താൻ കൃത്യമായി ലക്ഷ്യമിട്ടെന്നും R-73 മിസൈൽ വിമാനത്തെ ലക്ഷ്യമാക്കി അയച്ചതെന്നും അഭിനന്ദൻ വെളിപ്പെടുത്തി. തുടർന്ന് F-16 വീഴുന്നത് കണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും F-16 വിമാനത്തിന്റെ തെളിവുകൾ നൽകിയപ്പോൾ അത് പാകിസ്ഥാൻ തള്ളിയിരുന്നു. ഇപ്പോൾ അമേരിക്കൻ മാധ്യമവും അത് തള്ളിയിരിക്കുകയാണ്. ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയോടൊപ്പം നിന്നു. അതിനിടയ്ക്കാണ് അമേരിക്കൻ മാധ്യമം പാകിസ്ഥാന്റെ തകർന്ന വിമാനം F-16 അല്ലെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.